ഐസ്ക്രീം പാർലർ കേസിൽ റജീന അടക്കമുള്ള സാക്ഷികൾ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട്. റൌഫും കുഞ്ഞാലിക്കുട്ടിയുടെ സഹായി ഷെറീഫുമാണ് പണം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തെളിവില്ലാത്തതിനാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസെടുക്കാനാവില്ല. ജഡ്ജിമാർ പണം വാങ്ങിയതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാലഘട്ടങ്ങളിലായി 50 ലക്ഷത്തിലേറെ രൂപ റജീന കൈപ്പറ്റിയതായി അന്വേഷണ സംഘത്തിലെ റിപ്പോർട്ടിലുണ്ട്. 25 ലക്ഷം രൂപ വരെ വരുന്ന വീടും കാറും 2 സ്കൂട്ടറുകളും ഇപ്പോൾ റജീനയ്ക്ക് സ്വന്തമായുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. വരുമാന മാർഗമൊന്നുമില്ലാത്ത റജീനയ്ക്ക് ഇത്രയേറെ പണം കിട്ടിയത് എവിടെ നിന്നാണെന്ന് ഊഹിക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. റജീന മാത്രമല്ല, റജുള, റോസ്ലിൻ, ബിന്ദു, കുഞ്ഞുബേബി തുടങ്ങിയ സാക്ഷികളൊക്കെ കോടതിയുടെ നിലപാട് മാറ്റാൻ പണം കൈപ്പറ്റിയതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ മൊഴി നൽകും മുമ്പ് കോഴിക്കോട് ചാലപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി റൌഫും അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ചേർന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി സത്യവാങ്മൂലം നൽകുന്ന കാര്യത്തിലും പണമിടപാട് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തനിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടതായും 2 സാക്ഷികളുടെ മൊഴികളുണ്ട്. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ല എന്നതും സാക്ഷികൾ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന വാദവുമുയർത്തിയാണ് അന്വേഷണം തുടരേണ്ടതില്ല എന്ന് സംഘം തീരുമാനിച്ചത്. കെ ആർ എഫ് ഉന്നയിച്ച ചില ആരോപണങ്ങളും റിപ്പോർട്ടിൽ ശരിവെക്കുന്നുണ്ട്. ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, ജസ്റ്റിസ് തങ്കപ്പൻ എന്നിവർക്കെതിരെയുള്ള കോഴാരോപണത്തിന് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കെ സി പീറ്റർ ഒളിക്യാമറയിൽ ഈ ആരോപണം ഉന്നയിച്ചത് വ്യക്തിപരമായ വൈരാഗ്യം കാരണമാണെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ മൊഴിയിലുണ്ട്. കേസൊതുക്കാൻ പി ശശിയെ താൻ സമീപിച്ചതായ ആരോപണം ശരിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റകരമായി ഒന്നും കണ്ടെത്താനായില്ല എന്ന നിഗമനത്തോടെയാണ് ജേസൺ കെ എബ്രഹാം തയ്യാറാക്കിയ റിപ്പോർട്ട് അവസാനിക്കുന്നത്. ഷാജഹാൻ, ഏഷ്യൻ ന്യൂസ്, കോഴിക്കോട്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ എണ്ടത്താണി എം എൽ എ, സി പി ഐ നേതാവ് ശ്രീ എ പ്രദീപ് കുമാർ എം എൽ എ, ആരോപണങ്ങൾ ഉന്നയിച്ച കെ റൌഫ് എന്നിവർ പ്രതികരിക്കുന്നു. റൌഫ് എന്തായാലും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. റൌഫിൻ്റെ ആരോപണങ്ങളിൽ പലതും ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ ലക്ഷ്യം വെച്ച കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് തെളിയിക്കാനുമായില്ല. റൌഫ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരിയാണ്, ഞാൻ കാണിച്ച കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ആ കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് ഞാൻ ചെയ്തത്, ഇന്ന ആൾ പറഞ്ഞ പ്രകാരം ആണ് ചെയ്തതെന്നാണ് ഞാൻ കോടതിയിൽ കൊടുത്ത മൊഴിയിലും പോലീസിന് കൊടുത്ത മൊഴിയിലും പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ടു ദിസ് എക്സ്റ്റെൻറ്റ് ദാറ്റ് പോലീസ് ഹാവ് ബീൻ ഏബിൾ ടു നൗ ഫൈൻഡ് ഔട്ട് ഓർ പ്രൂവ് ഇൻ ദെയർ ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് മണി ഹാസ് എക്സ്ചേഞ്ച് ഹാൻഡ്സ്, പീപ്പിൾ ഹാവ് ബീൻ ട്യൂട്ടേഡ്. ആ കാര്യങ്ങളെ എങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സംതൃപ്തിയുണ്ട്. പക്ഷേ താങ്കൾ ലക്ഷ്യം വെച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്. ആ പങ്ക് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. പണത്തിൻ്റെ ഒഴുക്ക് കണ്ടെത്തിയ സംഘം തെളിവുണ്ടായിരുന്നെങ്കിൽ അതും കണ്ടെത്തുമായിരുന്നില്ലേ? കൃത്യമായി അന്വേഷിച്ചാൽ തെളിവ് കണ്ടെത്തുമല്ലോ. അത് ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വായിച്ചാൽ വാട്ട് യു വിൽ ഫൈൻഡ് ഈസ് പല സംഗതികളും യെസ് വെക്കുകയും അത് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് അല്ല, ഈ പണത്തിൻ്റെ കാര്യം മാത്രമല്ല, പി എ റഹ്മാൻ ഒരു പ്രോപ്പർട്ടി എം എം മാത്യുവിൻ്റെ വാങ്ങിയ കാര്യത്തിൽ അതുണ്ട്. ഇവരുടെ ഇവരെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി ചാലപ്പുറത്തെ വീട്ടിൽ പണം കൊടുത്തു, അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടി എന്ന് മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റൌഫ് ആർക്ക് വേണ്ടിയാണെന്ന് എന്നതിന് റൌഫിൻ്റെ പക്കൽ തെളിവുണ്ടായിരുന്നോ നിങ്ങളുടെ മൊഴിയല്ലാതെ? യുസി, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നടന്ന കാര്യങ്ങൾ പറയുക എന്ന് മാത്രമാണ് ഞാൻ ചെയ്തത്. മറ്റു തെളിവുകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റെയാണ്. ഞാൻ പണം കൊടുത്തു എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് നൗ പോലീസ് ഹാവ് കം. ഇതുവരെ എന്തായിരുന്നു, റജീന പറഞ്ഞു, റൌഫ് പറഞ്ഞു, പലരും പറയുന്നു എന്ന് മാത്രം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് പോലീസ് ഹാവ് നൗ കം ഔട്ട് ആൻഡ് സെഡ് ദാറ്റ് യെസ് മണി ഹാസ് എക്സ്ചേഞ്ച്ഡ് ഹാൻഡ്സ്. പിന്നെ അതുപോലെയുള്ള അട്ടിമറിക്കാൻ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അത് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണോ അല്ലേ എന്നുള്ളതിന് തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആർക്ക് വേണ്ടി എന്നും കൂടി പറയണമല്ലോ. അപ്പോൾ തിരിച്ചെത്താം. ശ്രീ അബ്ദുറഹ്മാൻ എണ്ടത്താണി, ഈ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടാൻ അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ശരിവെക്കുന്നുണ്ട്, പക്ഷേ അതിന് തെളിവില്ലെന്ന് പറയുന്നു. ശരിവെക്കുന്ന കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ട് പിന്നെ അത് അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് അന്വേഷണ സംഘം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിന് തെളിവായി ഉയരുന്നത്. ആദ്യം ഒരു കാര്യം, 15 വർഷമായി നിരന്തരമായി കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. 1 ഡസനിലധികം ജഡ്ജിമാർ ഈ കേസിൽ പലപ്പോഴായി വിധി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയമായുള്ള എല്ലാ ചർച്ചകളും ഒക്കെ ഈ കേസിനെക്കുറിച്ച് പലതവണയുണ്ടായി. ഏറ്റവും ഒടുവിലാണ് റൌഫിൻ്റെ പുതിയ വെളിപ്പെടുത്തലുണ്ടായത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പോലീസ് കേസെടുത്തത്.
കേസെടുത്ത് ഒന്നാം പ്രതി കുഞ്ഞാലിക്കുട്ടി, രണ്ടാം പ്രതി റൌഫ് എന്നതിൽ കേസെടുത്തു. ആ കേസെടുക്കുമ്പോൾ തന്നെ അതിലൊരു അപാകത, ഐസ്ക്രീം കേസിൽ പ്രതിയായ കുഞ്ഞാലിക്കുട്ടി എന്ന പരാമർശമുണ്ടായി. ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും പ്രതിയായിട്ടില്ല. ആ കേസുമായുള്ള അന്വേഷണത്തിന് ആണ് അന്ന് വിൻസെൻ്റ് പോളിനെയും അതുപോലെ തന്നെ നമ്മുടെ അനൂപ് ഗുരുവിളെയും വിജയനെയും ഏൽപ്പിച്ചത്, രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടക്കം. ആ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി. ഇടതുപക്ഷ മുന്നണി സർക്കാർ നിൽക്കുമ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഗവൺമെൻറ് മാറി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ അന്വേഷണത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ലെന്ന് ഇവർ കോടതിയിൽ പോയി. കോടതി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കോടതിയിൽ ആക്ഷൻ ടേക്കേണ്ട റിപ്പോർട്ടും അതുപോലെ തന്നെ കേസ് ഡയറിയും ഒക്കെ വന്നു. ഇത് പരിശോധിച്ച കോടതി അതിൽ സംതൃപ്തി രേഖപ്പെടുത്തി ഭാവിയിൽ നടക്കുന്ന ബാക്കി അന്വേഷണങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിലാകണമെന്ന് പറഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഹൈക്കോടതിയുടെ മുമ്പിൽ വീണ്ടും ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കവർ സീൽ ചെയ്ത് ഏൽപ്പിച്ചു. കവർ സീൽ ചെയ്ത് ഏൽപ്പിച്ചപ്പോൾ ആ വിവരങ്ങൾ അച്യുതാനന്ദന് കിട്ടണമെന്ന് ഹൈക്കോടതിയോട് പറഞ്ഞു. ഹൈക്കോടതിയുടെ മുമ്പിലുള്ളൊരു വിഷയം അങ്ങനെ സീൽ ചെയ്ത് അവർ ഫയലിൽ അവരുടെ ഫയലിംഗ് നടത്താതെ നമ്പറിടാതെ ഒരു കവറിൽ നേരിട്ട് നൽകിയാൽ അത് നൽകാമോ എന്നുള്ള വിഷയത്തിൽ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് കീഴ്ക്കോടതിയിൽ നിന്ന് വാങ്ങാവുന്നതായിരുന്നു. ഫൈനൽ റിപ്പോർട്ട് കീഴ്ക്കോടതിയിൽ എത്തിയാൽ 2 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൂടി ആര് ചോദിച്ചാലും അവർക്ക് കിട്ടുന്നൊരു അന്തരീക്ഷമാണ്. പക്ഷേ അച്യുതാനന്ദൻ നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇന്ന് പറഞ്ഞ വിധി എന്താണ്? ഹൈക്കോടതിയുടെ മുമ്പിലുള്ളൊരു വിഷയം കവറിലിട്ട് നേരിട്ട് നൽകിയ ഒന്ന് ഇത്തരം ആളുകൾക്ക് നൽകാമോ? കാരണം നാലാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ വിധി വരാൻ പോകുന്നത് അതൊരു നിയമവൃക്ഷമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഇന്നത്തെ ഈ പുറത്തു വന്നു എന്ന് പറയുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഒരു വളരെ കൃത്യതയോടുകൂടി പോലീസ് അന്വേഷിക്കുന്ന ആരാണ്? ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഏൽപ്പിച്ച ഈ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് ഒരിക്കലും മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരാണ് പറഞ്ഞത് അവർ ഈ പണം ഏൽപ്പിച്ചു. ഇത്തരം കേസുകൾ മുമ്പും ഇവിടെ ഉണ്ടായി. ഇപ്പോൾ സന്തോഷ് മാധവൻ 80 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞു. ആ 80 ലക്ഷം രൂപ സന്തോഷ് മാധവൻ കൊടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ സന്തോഷ് മാധവൻ പറഞ്ഞത് കൊടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാനായില്ല. എന്നാൽ ഈ 80 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് കണ്ടെത്തുന്നു. അതിൻ്റെ പേരിൽ ഭൂമി വാങ്ങിയെന്ന് കണ്ടെത്തുന്നു. എങ്കിലും അത് അവിടെ വിജിലൻസ് ക്ലോസ് ചെയ്യുകയാണ്. കാരണം എന്താണ്? ഇത് തെളിയിക്കാനാകണം. അങ്ങനെ തെളിയിക്കാനാകാത്തൊരവസ്ഥ ഈ കാര്യത്തിന് നിൽക്കുന്നു എന്നതാണ് ഇവിടെയുമുള്ള വിഷയം. വളരെ കൃത്യമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നാണ് അന്വേഷണ കമ്മീഷന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘം പരിശോധിച്ചത്. അതില്ല. പക്ഷേ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക്, റജീനയ്ക്ക് 25 ലക്ഷം രൂപയുടെ വീടുണ്ട്, കാറുണ്ട്, 2 സ്കൂട്ടറുണ്ട്. ഇതിനുള്ള വരുമാനമൊന്നും എന്തായാലും റജീനയ്ക്കില്ല. അപ്പോൾ ഈ പണമുണ്ട്, പണം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘം സമ്മതിക്കുന്നു. പക്ഷേ ആര് കൊടുത്തു എന്നറിയില്ല, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, റജീനയ്ക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അതില്ല എന്നതാണ് ഇവിടെ തെളിയിക്കപ്പെടേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇതൊക്കെ സത്യങ്ങൾ. ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും സത്യമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കും. വളരെ വിചിത്രമായ കാര്യമാണ്. പക്ഷേ അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് പറയാൻ അന്വേഷണ സംഘത്തിനാവുന്നില്ല. ഉദാഹരണത്തിന്, ഈ ഒരു ഒളിക്യാമറ ഓപ്പറേഷനായിരുന്നല്ലോ ഇതിനകത്തൊരു പ്രധാന കാരണമായി ഉയർന്നു വന്നത്. ഈ ഒളിക്യാമറ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ ശബ്ദവും ചിത്രവും വ്യക്തമല്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു. പക്ഷേ ഇത് വ്യക്തമാകുന്നതിന് വേണ്ടി ലാബോറട്ടറിയിൽ പരിശോധന അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല. ചില കയ്യക്ഷരത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ കയ്യക്ഷരം പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് തിരിയാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പീറ്റർ തന്നെ, കെ സി പീറ്റർ തന്നെ ശബ്ദ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയിട്ടില്ല. ഒരു ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിംഗ് ആണ്. കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു, അതൊക്കെ ഞങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി. പക്ഷേ ആരാണെന്ന് അറിയില്ല. ഞാൻ പറയട്ടെ, ഇതൊരു ഞാൻ പറഞ്ഞ പുതിയ വാദമല്ല എന്ന്. ഇപ്പോൾ സന്തോഷ് മാധവൻ്റെ കാര്യത്തിലുണ്ടായതും ഇത് തന്നെയാണ്. സന്തോഷ് മാധവൻ 80 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. അത് ഈ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തടക്കം വരുന്നു. പക്ഷേ ഇത് ആര് വാങ്ങി? ഇങ്ങനെ അച്യുതാനന്ദന്റെ മകൻ വാങ്ങിയിട്ടുണ്ടോ? തെളിയിക്കപ്പെടാനാകുന്നില്ല. അച്യുതാനന്ദന്റെ മകൻ വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നു, പ്രതിപക്ഷം അത് പറയുന്നു. ഞാൻ പറയുന്നത് തെളിയിക്കപ്പെടുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഇതേ തന്നെയാണ് വിഷയം. കേരളത്തിൽ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതുപോലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഒരു കോടതിയുടെ മുമ്പിലാണ്. കോടതി അത് പരിശോധിക്കുമല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതിയുടെ മുമ്പാകെ വെളിപ്പെടുത്തേണ്ടി വരുമല്ലോ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ പ്രദീപ് കുമാർ, ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിനുള്ള സാധ്യത തെളിയുകയാണോ? കൂടുതൽ അന്വേഷണത്തിനുള്ള സാധ്യത എന്നുള്ള വിഷയമല്ല ഇവിടെ ഇപ്പോൾ ഒരു കാര്യം. ശ്രീ രണ്ടാത്താണി പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിനകത്ത് ബന്ധമില്ല എന്ന് സ്ഥാപിക്കലാണ്. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിപ്പോൾ
തെളിഞ്ഞിരിക്കുന്നു. അതുമാത്രമാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം ഭംഗിയായിട്ട് ഈ പോലീസിനെ കൊണ്ട് ഇന്ന് അവരുടെ ഭരണത്തിലെ പോലീസിനെ കൊണ്ട് നിർവഹിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങളൊന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ബന്ധമുണ്ടെന്നോ ഇല്ലെന്നുള്ള വാദപ്രതിവാദത്തിൽ ഇപ്പോൾ ഇല്ല. അത് അന്വേഷണത്തിലൂടെ വരേണ്ട കാര്യം തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, കോടതികൾ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഹായിയായി പ്രവർത്തിച്ചിരുന്ന റൌഫാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഈ കേസ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം വസ്തുതകൾ വെച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അതിനെ തുടർന്നാണ് ഈ അന്വേഷണം വന്നത്. ഈ അന്വേഷണത്തിൽ ശ്രീ റൌഫ് ഉന്നയിച്ച കാര്യങ്ങൾ ഓരോന്നും ശരിവെക്കുന്ന നിലയിലാണ് ഇതിൻ്റെ നിരീക്ഷണങ്ങൾ. നിഗമനങ്ങളിലെത്തുമ്പോൾ അതിന് ആ നിരീക്ഷണങ്ങളുടെ പിൻബലമില്ലാത്ത നിഗമനമാണ്. എന്നുവെച്ചാൽ ഉദ്ദേശം ആരുടെയൊക്കെ എക്സോണറേഷനാണ്, കുറ്റവിമുക്തമാക്കലാണ്, അതിവിടെ പിന്നെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ച കാര്യം തന്നെ, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ റിപ്പോർട്ട് ഇപ്പോൾ എല്ലാ തെളിവുകളൊന്നും ശേഖരിക്കാതെ ഇപ്പോൾ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ക്ലോസ് ചെയ്ത് കോടതി കൊടുത്തത്? ഇപ്പോൾ നേരത്തെ ഈ ഇദ്ദേഹത്തിൻ്റെ സി ഡിയിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ വ്യക്തമാവുന്നില്ല എന്നാണ്. അത് അന്ന് ടി വി ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്താൽ നമുക്കെല്ലാം വ്യക്തമായിരുന്നു അത്. പിന്നെ അത് വ്യക്തമാകാത്ത കണ്ണു കാണാത്ത പോലീസാണ് അത് അന്വേഷിച്ചതെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമാവുന്നില്ലെന്ന് പറഞ്ഞ് എന്നാൽ അത് ലാബിലേക്ക് കൊടുക്കുന്നു. ലാബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കേസാകുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാവുന്നേയുള്ളൂ. ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് കിട്ടുന്നെങ്കിൽ അതിന് ശേഷം കൊടുത്താൽ ഇത്രയും കാലമായില്ലേ? അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടാതെ കൊടുക്കുന്നു. റജീനയുടെ കയ്യക്ഷരം, ഒപ്പ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതുപോലെ അതും പരിശോധിക്കാൻ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ റിപ്പോർട്ട് വരാതെ ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അന്വേഷണ സംഘത്തെ ഇടത് സർക്കാർ നിയോഗിച്ചതാണ്. ആ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് ശ്രീ വി എസ് അച്യുതാനന്ദന് പോലും പരാതിയില്ലെന്ന് തോന്നുന്നു. വിൻസെന്റ് പോൾ അടക്കമുള്ള ആളുകളാണ്, അനൂപ് കുരുവിള ജോൺ ഉൾപ്പെടെയുള്ള ആളുകളാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അതെ, അന്വേഷണ സംഘത്ത് ആ കാലത്ത് നിയോഗിച്ചു. പക്ഷേ കാലം മാറിയല്ലോ, ഗവൺമെൻറ് മാറി. ഇവർക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് തന്നെ വിചിത്ര. ഇനി ഏത് പിന്നെ പരിശുദ്ധാത്മാവാണ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും ഇത് വിചിത്രമാണ്. ഇവരുടെ റിപ്പോർട്ടും ഈ നിഗമനവും, അവരുടെ റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങളും അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനവും വളരെ പിന്നെ വിചിത്രമാണ്. ഇത് പുറത്തു വരാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും പിന്നെ അതുപോലെ പോലീസും എല്ലാം തന്നെ കോടതിയിൽ വാദിച്ചു ഇത് വി എസിന് കൊടുക്കേണ്ടതില്ല, ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കോടതിയും ആ നിലപാട് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിച്ചതെന്നറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുക അദ്ദേഹത്തിന് കൊടുത്തോളണം. അദ്ദേഹമൊക്കെ ഒരുപാട് കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സത്യസന്ധമായിട്ടൊരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നയാളാണ് എന്ന നിലയിൽ പിന്നെ പറയേണ്ടായി. അപ്പോൾ ഇതെല്ലാം മൂടിവെക്കാനുള്ള ശ്രമം ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഈ കാര്യങ്ങൾ പുറത്ത് വന്നാൽ ഈ വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത് മൂടിവെക്കാനുള്ള പിന്നെ ശ്രമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വളരെ പിന്നെ വിചിത്രമായിട്ടുള്ള ഇതിനകത്ത് ഒരു കാര്യം വളരെ ക്ലിയറാണ്. ഈ പണം ഇത്രയധികം ഒഴുകി, പണം റജീനയ്ക്കും മറ്റും കൊടുത്തു എന്ന് അവർ സമ്മതിച്ചല്ലോ, ഉണ്ടെന്ന് വന്നല്ലോ, സാക്ഷികളെ സ്വാധീനിച്ചല്ലോ. ഈ സാക്ഷികൾ മൊഴിമാറി അവർ സ്വാധീനത്തിന് വിധേയമായി എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അപ്പോൾ അവരുടെ കയ്യിൽ അസ്വാഭാവികമായ നിലയിൽ അത്രയും പണം ഒഴുകി വന്നു. അപ്പോൾ പണം കൊടുത്തത് റൌഫും മറ്റുമാണെന്ന് പറയുന്നു. ശരി, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവില്ല, എന്നാൽ പിന്നെ ഈ പണം കൊടുത്ത് സ്വാധീനിച്ച റൌഫിനെതിരെ എന്നാൽ ഒരു കേസെടുക്കാമോ? ഇപ്പോൾ എടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ മൊഴി മാത്രമല്ല, തുറന്ന് അന്വേഷിക്കാമല്ലോ. എന്താ അതൊന്നും തിരിയാതെ അതോടുകൂടെ ഈ ഇത്രയും ഈ സാക്ഷികളെ സ്വാധീനിക്കുന്ന നിലയിൽ പിന്നെ സാക്ഷി മൊഴിയെ കേസ് അട്ടിമറിക്കുന്ന നിലയിൽ പണമൊഴുകി എന്ന് നിരീക്ഷിച്ച ആളുകൾക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അന്വേഷിക്കാൻ ബാധ്യതയില്ലേ? എന്താ അന്വേഷിക്കാത്തത്? ഞങ്ങൾ ഇന്നെന്ന നിലയിൽ അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു തുമ്പും കിട്ടിയില്ല എന്ന് പറയാൻ അവർക്ക് പറ്റുമോ? അപ്പോൾ ഒന്നുമില്ല, അവിടെ വെച്ച് അന്വേഷണം ഏതോ നിലയിൽ ഇടപെട്ട് എന്തോ പിന്നെ സമ്മർദ്ദത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ ഭാഗമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അസ്വാഭാവികമായ സ്ഥലത്താണ് അവർ നിർത്തിയിരിക്കുന്നത്. ശ്രീ റൌഫ്, ഈ കേസിൻ്റെ പല കാര്യങ്ങളിലും നിങ്ങൾ തെളിവ് നൽകിയെന്ന് പറയുമ്പോൾ അന്വേഷണ സംഘം ഈ കേസിൻ്റെ തുടക്കത്തിൽ ആ തെളിവുകൾ അംഗീകരിക്കുകയോ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ മുന്നേറുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ മിസ്റ്റർ വിനു, ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്ന അന്വേഷണ സംഘത്തെക്കുറിച്ച്, എസ്പെഷ്യലി മിസ്റ്റർ വിൻസെന്റ് ആൻഡ് പോളിനെ കുറിച്ച് ഞാൻ ഒരു സംശയവും ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല. പല ആൾക്കാരും സി ബി ഐക്ക് കൊടുക്കണമെന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ പോയപ്പോഴും ഞാൻ ശ്രീ വിൻസെന്റ് ആൻഡ് പോളിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ മിസ്റ്റർ വിനുവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ഇവിടെ പ്രസാദ് എന്ന് പറയുന്ന റജീനയുടെ ഭർത്താവ് പറയുന്നു എഫിഡവിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു എന്നും 265,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്നും. അതുപോലെ തന്നെ റജൂലയുടെ കാര്യത്തിലും ഭർത്താവ് പറയുന്നു 315,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്നും. നൗ അങ്ങനെ ഓരോ കാര്യത്തിലും, നൗ ഇപ്പോൾ ഈ ആ ഒരു ചാലപ്പുറത്തൊരു വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പം തന്നെ ആ കേസ് അട്ടിമറിക്കാൻ ഇവരെ എല്ലാവരെയും ട്യൂട്ടർ ചെയ്തിട്ട് കോടതിയിൽ അയച്ച് അങ്ങനെ ഒരു ഒരു നടത്തിയ ഒരു ട്രയലായിട്ട് കണക്കാക്കാവോ? അങ്ങനെ ഇല്ലെങ്കിൽ ദേ ഷുഡ് ഹാവ് അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ആൻഡ് ടോൾഡ് ദം, ലുക്ക്, ഈ കേസിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ട്രയൽ നടന്നത്. അതുകൊണ്ട് ഡിനോവോ ട്രയൽ നടത്താൻ സുപ്രീം കോടതിൻ്റെ പെർമിഷൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും ട്രയലും വീണ്ടും നടത്താൻ എന്തുകൊണ്ട് അവർ സുപ്രീം കോടതിയുടെ പെർമിഷൻ ചോദിച്ചില്ല?
അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ പല കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ പണം കൊടുത്തു, ഇവർ പറയുന്നു 40 മുതൽ 50 ലക്ഷം രൂപ വരെ കൈമാറിയതായിട്ട് റജീനാക്ക് കൊടുത്തതായിട്ട് കാണുന്നു എന്ന് പറയുന്നു. മൈ കണ്ടൻഷൻ ഈസ് അതിൻ്റെ ഡബിൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം ആ കാലഘട്ടത്തിൽ അവൾ ജീവിച്ചിരുന്ന രാജകീയമായിട്ടായിരുന്നു. ഒരാഴ്ച ബാംഗ്ലൂരാണെങ്കിൽ അതിൻ്റെ അടുത്ത ഊട്ടിയിൽ, അതിൻ്റെ അടുത്ത ആഴ്ച എറണാകുളത്ത്. ഇതിനൊക്കെ പണം ആരാ നൽകിയിരുന്നത്? ഞാനാണ് കൊടുത്തിരുന്നത്. കുഞ്ഞാലിക്കുട്ടി തന്നിട്ടല്ലാതെ പോലീസിനൊരു ഫൈൻഡിങ് ഇല്ലല്ലോ. റൌഫ് ഇതിലൊരു സാക്ഷിയാണെന്നോ റൌഫ് ഇതിലൊരു പ്രതിയാണെന്നോ അല്ലെങ്കിൽ മറ്റ് 16 പ്രതികളുമായിട്ട് ആരെങ്കിലും ഒരാളായിട്ട് റൌഫിന് പങ്കുണ്ടോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നില്ല. ദെൻ ഫോർ ഹൂം? അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി എന്ന് പറയുന്നത് ഐ ആം ലയബിൾ ടു അണ്ടർഗോ എനി ടെസ്റ്റ്. അത് നാർക്കോ ആവട്ടെ, ലൈ ഡിറ്റക്ടർ ആവട്ടെ, എനി